സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് തോമാ ശ്ലീഹായുടെ തിരുനാൾ ദുഃഖ്റാന, നാട്ടുഭാഷയിൽ തോറാന. തോറാനയ്ക്ക് ആറാന ഒഴുകും വിധം നിലയില്ലാത്ത മഴ പെയ്യുമെന്നാണ് പഴമൊഴി. അതുപോലെ തന്നെ ഏതാണ്ട് തിമിർത്ത് മഴ പെയ്യുന്നുണ്ട് മിക്കയിടത്തും. ഇന്ന് ഉൽപ്പത്തി 12 അബ്രഹാമിൻ്റെ വിളിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടിരുന്നത് തന്നെ. പിന്നെ Ephesians 2 നമ്മുടെ എല്ലാം വിളിയും ചേർത്ത് വായിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അബ്രഹാം ഒരു വംശത്തിൻ്റെ മാത്രം പിതാവല്ല, എല്ലാ വിശ്വാസികളുടെയും പിതാവാണല്ലോ. വിശ്വാസത്തിൽ നാം എങ്ങനെ എല്ലാ വേർതിരിവുകളെയും അസാധുവാക്കിയെന്നും നാം കാണുകയായിരുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി തീർന്നവരായ നമ്മെ ശ്രീഹ Ephesians 2 അഭിവാദനം ചെയ്യുകയാണ്. നമ്മളെല്ലാം ഒരേ ദൈവപിതാവിൻ്റെ മക്കൾ എങ്ങനെയാകുന്നുവെന്നും വിശുദ്ധരുടെ സഹപൌരന്മാരാകുന്നുവെന്നും. ഇന്ന് സങ്കീർത്തനം 117 ഈ സത്യത്തെ വളരെ ചെറിയ വാക്കുകളിലാണെങ്കിലും കനപ്പെട്ട ഗൗരവത്തോടെ വിവരിച്ചു തരുന്നുണ്ട്. ദൈവത്തിന് എത്തിയാവേ അല്ലേലൂയ പാടുവിൻ സകല ജനപദങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സങ്കീർത്തനം ആരംഭിക്കുന്നു. അതിൽ യഹൂദരും വിജാതീയരും ഒന്നായിത്തീരുകയാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത എമത്തിയാവേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹം ഖെസെദ് നമ്മെ സദാ ചൂഴ്ന്നു നിൽക്കുകയാണ്. അതാണ് ആ സങ്കീർത്തനത്തിൽ ആഘോഷിക്കപ്പെടുന്നത്, അവിടുത്തെ വിശ്വസ്ത സ്നേഹവും സത്യവും. ഗാബാർ എന്നൊരു വിശിഷ്ടമായ പ്രയോഗം ഇവിടെ മുഴങ്ങുന്നുണ്ട്. നാം ആരായാലും എന്തായാലും നമ്മുടെ അവിശ്വസ്തതകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, വിശ്വസ്തത അത് അടയാളപ്പെടുത്തുകയാണ്. ഓവർപവറിംഗ് ലവ് ഓഫ് ഗാഡ്. ഇന്ന് നാഥൻ തോമാ ശ്ലീഹായോട് പറയുന്നില്ലേ, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന്. നമ്മുടെ വിശ്വാസം എന്നത് ദൈവഹിതത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയിൽ എന്നും പ്രകടമാകും. അതുകൊണ്ടാണല്ലോ നാഥൻ പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കാത്തവനെ എങ്ങനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാനാകുമെന്ന്. നമ്മുടെ വിശ്വസ്തതയാകട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോട് ചേർത്ത് വെച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാകൂ. ദൈവത്തിൻ്റെ വിശ്വസ്തതയാകട്ടെ അവിടുത്തെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും. അവിടുത്തെ സത്യം എമെത് അവിടുത്തെ വിശ്വസ്തതയുടെ ഭാവം തന്നെയാണ് എമൂന. ദൈവകാരുണ്യം ഖെസെദിൻ്റെ ആഴമാർന്ന ഈ അനുഭവത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ഐക്യവും പരസ്പര ഐക്യവും വിടരുന്നത്. നമ്മെ തൻ്റെ ആലയവും തൻ്റെ ശരീരവുമാക്കി മാറ്റുന്ന ദൈവാനുഭവം. താം, ഇരട്ട, ദ്വന്ദ്വം എന്നീ അർത്ഥം വരുന്ന വാക്കുകളിൽ നിന്നാണ് തോമായ്ക്ക് ആ പേര് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഗ്രീക്ക് തുല്യമായ ദിദിമൂസ് എന്ന പദം കൊണ്ട് യോഹന്നാൻ സുവിശേഷം ആവർത്തിച്ച് ഈ ശ്ലീഹായെ വിളിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വിരോധാഭാസങ്ങൾ, കോൺട്രഡിക്ഷൻസ് എന്ന് തോന്നാകുന്ന പ്രമാണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസം എന്നത് ബാഹ്യമായ ഇന്ദ്രിയജ്ഞാനമല്ല. ഇന്ദ്രിയങ്ങളും മാനുഷിക ഉൾക്കാഴ്ചകളും പകർന്നു തരുന്ന തലത്തിൽ നിന്നല്ല നാം വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്, അത് അതിൻ്റെ തുടക്കമാണെങ്കിലും. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ കാണാതെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് നാഥൻ എന്ന് പഠിപ്പിക്കുന്നത്. ശരിയാണ്, ഒരു ശ്ലീഹ എന്ന നിലയിൽ അവൻ നാഥനെ കണ്ടറിഞ്ഞും തൊട്ടനുഭവിച്ചുമൊക്കെ വരുന്നതാണ്. പക്ഷേ വരും തലമുറകൾ അങ്ങനെയല്ലല്ലോ. അങ്ങനെ കണ്ണിലുടക്കിപ്പോകുന്ന ഒരു വിശ്വാസ അനുഭവമല്ല നാം പരിശീലിക്കേണ്ടത്. വിശ്വാസം എന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും അപ്പസ്തോലിക സാക്ഷ്യത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. Romans 10:17, 1 Petrus 1:8, 2 Corinthians 4:18 ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് Hebrews 11 പറയും, കാണപ്പെടാത്ത സത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും പ്രത്യാശയും ഇടകലരുമ്പോൾ വിശ്വാസം ഉടലെടുക്കുന്നുവെന്ന്. അതുകൊണ്ടാണല്ലോ തോമാ ചോദിക്കുന്ന ചോദ്യത്തിന് നാഥൻ പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഇന്ന് സങ്കീർത്തനം 117 പകർന്നു തന്നതുപോലെ ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തത അതാണ് അവിടുത്തെ സത്യം. ആ സത്യത്തിലേക്കുള്ള പ്രത്യാശയുടെ വഴിയും അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മെ ജീവിപ്പിക്കുന്ന ആ നിത്യമായ സ്നേഹവും. Johannes 3:16 യോഹന്നാൻ സുവിശേഷത്തിൽ വിശ്വാസം പിസ്തിസ് എന്നൊരു നാമപദം കാണില്ല, നൗൺ. വിശ്വസിക്കുക എന്ന ക്രിയാപദം മാത്രമേ ഉള്ളൂ, പിസ്തെയോ. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക എന്നത് അനുനിമിഷം നിറവേറേണ്ട ഒരു ജീവിതഗതി കൂടിയാണ്. നാം നമ്മെ അനുദിനം പുതുതായി നിത്യമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തോടുള്ള വിശ്വസ്തമായ നമ്മുടെ പ്രതികരണം തന്നെയാണ് വിശ്വാസം. അത് അനങ്ങാപ്പാറയും മണ്ണാങ്കട്ടയുമല്ല, അത് ഉറച്ചുപോയ പാരമ്പര്യങ്ങളുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ചരണ സ്വാതന്ത്ര്യം തന്നെയാണ്. തൻ്റെ ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വിരോധാഭാസങ്ങളെയും സംശയങ്ങളെയും അകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെയാണ് തോമാ ശ്ലീഹ തിരുവചനത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്, മാർ വ അലാഹ്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. തോമാ ശ്ലീഹ ശഠിച്ചത് കർത്താവിൻ്റെ മുറിവ് കാണണമെന്നാണ്. അത് യഥാർത്ഥത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ തെളിമ തന്നെയാണ് പ്രകടമാക്കുന്നത്. കാരണം മുറിവിലാണ് ദൈവിക സ്നേഹമെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കായി ദൈവം മുറിവേറ്റിരിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം, അവിടുത്തെ വിശ്വസ്തമായ സ്നേഹം ഖെസെദ് അവിടുത്തെ മുറിവിലൂടെയാണ് ചാലിട്ടൊഴുകുന്നത്.
അതുകൊണ്ട് തന്നെ അവന് അതിന് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നു. ഫസ്റ്റ് ഹാൻഡ് ഇടനിലക്കാരല്ലാതെ. ഇന്നലെ നാം റോമർ 6 കാണുകയായിരുന്നല്ലോ നാം എങ്ങനെ ക്രിസ്തുവിനോടൊപ്പം മരിച്ചുയർത്തുവെന്ന് ഞാൻ സ്നാനത്താൽ. അതുകൊണ്ട് തന്നെയാണ് തോമാസ് ലീഹായുടെ വാക്കുകൾ ഇന്ന് നമുക്കുള്ളൊരു ക്ഷണമായി മാറുന്നത്. വരുവിൻ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. യോഹന്നാൻ 11:16. മരണം വരെ വിശ്വസ്തതയോടെ ജീവിക്കാനേ നമുക്ക് കഴിയൂ. എന്നാൽ മരണത്തിനപ്പുറം ദൈവം വിശ്വസ്തനാണ് എന്ന് നാം തിരിച്ചറിയണം. അതിനാൽ നമ്മുടെ മരണത്തെ അവൻ അവസാനവാക്കാക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ തനിമകളും ഘനവും അവൻ ഗൗനിക്കുക തന്നെ ചെയ്യുന്നു. Thank you.